യുഡിഎഫ് കൺവീനർ പിപി തങ്കച്ചനെതിരായി നൽകിയ പരാതി സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ സ്വീകരിച്ചു. തങ്കച്ചൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ മോശപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ജസ്റ്റിസ് ശിവരാജൻ പറഞ്ഞു. യുഡിഎഫ് കൺവീനർ എന്ന നിലയിലാണ് തങ്കച്ചന്റെ പരാമർശമെങ്കിൽ കമ്മീഷൻ തുടരേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മന്ത്രി ഷിബു ബേബി ജോൺ നൽകിയ മാപ്പപേക്ഷ കമ്മീഷൻ അംഗീകരിച്ചു. സോളാർ കമ്മീഷൻ മുൻവിധിയോടെയും പക്ഷപാതപൂർവമായി പെരുമാറുന്നുവെന്ന പരാമർശത്തിലാണ് കമ്മീഷൻ യുഡിഎഫ് കൺവീനർ പിപി തങ്കച്ചനെതിരെ നടപടികൾ ആരംഭിച്ചത്. വിഷയത്തിൽ കൺവീനർ നിലപാട് തന്നെയാണോ സർക്കാരിനുമെന്നറിയാൻ താല്പര്യമുണ്ട്. ഇരുകൂട്ടർക്കും ഒരു നിലപാടെങ്കിൽ കമ്മീഷൻ പ്രവർത്തനം തുടരുന്നതിൽ അർത്ഥമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിനും തങ്കച്ചനും നോട്ടീസ് അയക്കാനും കമ്മീഷൻ ഉത്തരവിട്ടു. കമ്മീഷനെതിരായ പരാമർശത്തിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ മാപ്പപേക്ഷ അംഗീകരിച്ചു. ഷിബുവിന്റെ പ്രസംഗം വികാരപരം മാത്രമായിരുന്നുവെന്നും കമ്മീഷൻ വിലയിരുത്തി. അതേസമയം ശബ്ദവിശ്രമം എടുക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് സരിതയുടെ വിസ്താരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഒരാഴ്ച വിസ്താരത്തിൽ നിന്നും അവധി അനുവദിക്കണമെന്ന സരിതയുടെ അപേക്ഷ കമ്മീഷൻ തള്ളി. വിസ്താരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് സരിതയെ നിശിതമായി വിമർശിച്ച കമ്മീഷൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ വിളിച്ചുവരുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ കൊച്ചി.